हेलो स्टूडेंट्स, वेलकम टू माय चैनल केमिस्ट्री नोट्स बाय ट्राइपी। अब यानिवे CBSE 10th स्टैंडर्ड केमिस्ट्री थर्ड चैप्टर आय मेटल्स एंड नॉन मेटल्स और शॉर्ट वीडियो अब क्विक रिविशन वेट या क्विक नोक वेट डीटेल पार्ट पार्ट नोकम इत क्विक जस्ट रिवाइज वेट। अब ए चानल इन सब्सक्राइब 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 तोटर बेल आइकन अब क्लिक अब ऑल ऑप्शन वरुम अब क्लिक अब या क्लास अपलोड नोटिफिकेशन कमुक क्लास कड़क आद्यम एल फिसल प्रोपर्टीस नोक मेटल्स फिसल का मेटालिक लस्टर मेटल्स प्योर स्टेट हाव ए शाइनिंग सर्फस मेटालिक लस्टर पर मेटल्स आर् जनरली हार्ड हार्ड एक्सेप्शन सोडियम अत्र हार्ड अल अब इतने एक्सेप्शन्स मैलियबिलिटी मेटल्स कैन बी बीटन इंटू थिन शीट मेटल्स മെറ്റൽസിനെ നമുക്ക് തിൻ ഷീറ്റാക്കാൻ സാധിക്കും. എക്സാമ്പിൾ ആയിട്ട് ഗോൾഡും സിൽവറും. അടുത്ത ഡക്റ്റിലിറ്റി മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ് ചെറിയ വയേഴ്സ് ആക്കാൻ മെറ്റൽസിനെ സാധിക്കും. അതിന് എക്സാമ്പിൾ ഗോൾഡ്. അടുത്തത് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് അതായത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അത് എക്സാമ്പിൾ സിൽവർ ആൻഡ് കോപ്പർ ഹീറ്റിനെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് കാണിക്കുന്ന ഒരു ഗുഡ് ഹീറ്റിനെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഒരുപാട് ഹൈ ആയിരിക്കും, പെട്ടെന്നൊന്നും മെൽറ്റ് ആവില്ല, ഒരുപാട് ഹീറ്റ് ചെന്നാൽ മാത്രമേ അവർ മെൽറ്റ് ആവുകയുള്ളൂ. അതുപോലെ ലെഡ് ആൻഡ് മെർക്കുറി ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ലെഡും മെർക്കുറിയും അതിന് ഓപ്പോസിറ്റാണ്, പുവർ കണ്ടക്ടേഴ്സാണ് ഹീറ്റിൻ്റെ. മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി നന്നായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഹീറ്റിനെയും ഗുഡ് കണ്ടക്ടേഴ്സാണ്, അതുപോലെ മെറ്റൽസ് എല്ലാം ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളവരുമാണ്. അതുപോലെ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അടുത്തത് മെറ്റൽസ് ആർ സൊണോറസ്, അതായത് മെറ്റൽസ് ദാറ്റ് പ്രൊഡ്യൂസ് എ സൗണ്ട് ഓൺ സ്ട്രൈക്കിംഗ് എ ഹാർഡ് സർഫസ്, അതായത് സ്കൂൾ ബെൽസൊക്കെ മെറ്റൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് സൊണോറസ് എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. നോൺ മെറ്റൽസിനെ കുറിച്ചാണ് അവരുടെ ചെറിയ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നോൺ മെറ്റൽസ് ആർ ഏതർ സോളിഡ്സ് ഓർ ഗ്യാസസ്. ഒന്നുകിൽ നോൺ മെറ്റൽ സോളിഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്യാസസ് ആയിരിക്കും. എക്സെപ്ഷൻ ഉണ്ട്, ബ്രോമിൻ ഒരു നോൺ മെറ്റലാണ് പക്ഷേ അതൊരു ലിക്വിഡാണ്. അടുത്ത മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് ദെയർ എക്സെപ്ഷൻസ്, എന്തൊക്കെ ചിലത് വ്യത്യാസമുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾ മെറ്റൽസ് എക്സിസ്റ്റ് ആസ് സോളിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ എക്സെപ്റ്റ് മെർക്കുറി. മെർക്കുറി ഒരു ലിക്വിഡാണ്. അടുത്തത് മെറ്റൽസ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്. മെറ്റൽസിനെല്ലാം ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ്, പെട്ടെന്നൊന്നും മെൽറ്റ് ആവില്ല, ഒരുപാട് ഹീറ്റ് കിട്ടിയാലേ അവർ മെൽറ്റ് ആവും, ഹൈ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിൻ്റാണ്. എക്സെപ്ഷൻ ഉണ്ട്, ഗാലിയം ആൻഡ് സീഷ്യം വെരി ലോ മെൽറ്റിംഗ് പോയിൻറ്റ്, മെൽസ് ഇഫ് കെപ്റ്റ് ഓൺ ദ പാം, അതായത് ഒരുപാട് ചെറിയ, അതായത് നമ്മുടെ കൈ വെള്ളയിലെ ചൂട് കൊണ്ട് തന്നെ ഈ ഗാലിയം മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എക്സെപ്ഷൻസ് ഉണ്ട് മെറ്റൽസിൽ, ഗാലിയവും സീഷ്യവും. അടുത്ത അയഡിൻ ഈസ് എ നോൺ മെറ്റൽ ബട്ട് ഇറ്റ് ഈസ് ലസ്ട്രസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മെറ്റലാണ് ലസ്ട്രസ് ഉള്ളത്, ലസ്ട്രസ് ആയിട്ടുള്ള ഷൈനിങ് ഉള്ളത്, പക്ഷേ അയഡിൻ ഒരു നോൺ മെറ്റലാണ്, എന്നാലും അയഡിനും ഷൈനിങ് അപ്പിയറൻസ് ഉണ്ട്. അടുത്ത കാർബൺ ഈസ് എ നോൺ മെറ്റൽ ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്, പല ഫോമിൽ നിൽക്കും കാർബൺ. അതിന് അലോട്രോപ്പ്, അതിനെയാണ് അലോട്രോപ്സ് എന്ന് പറയുന്നത്, ഉണ്ട്. ഡയമണ്ട് എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്. ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് ഹാസ് എ വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് അലോട്രോപ്പ് ഓഫ് കാർബണാണ്, കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത് സാധാരണ മെറ്റൽസാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഹൈ മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിൻറ്റും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കാർബൺ ഒരു നോൺ മെറ്റലാണ്, അതിൻ്റെ അലോട്രോപ്പുകളാണ് ഇത് ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്. അതുപോലെ ആൽക്കലി, അതുപോലെ ഡയമണ്ട് മറ്റു ഹാർഡസ്റ്റ് ഹാർഡുമാണ്, മെറ്റൽസ് ആർ ഹാർഡെന്ന് നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ ഡയമണ്ട് ഒരു നോൺ മെറ്റലിൻ്റെ അലോട്രോപ്പാണ് എന്നിട്ടും ഹാർഡാണ്.
അടുത്തത് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസിൻ്റെ ആൽക്കലി ആയിട്ടുള്ള മെറ്റൽസ്, അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ആർ സോഫ്റ്റ് ദാറ്റ് ദേ ക്യാൻ ബി കട്ട് വിത്ത് എ നൈഫ്. ദേ ഹാവ് ലോ ഡെൻസിറ്റീസ് ആൻഡ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ്. അതായത് ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നൊക്കെ നമ്മൾ പീരിയോഡിക് ടേബിളിൽ പറയും. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിലുള്ള മെറ്റൽസിനെയാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. അവരാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അവർ മെറ്റൽസ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആണ്, നമുക്കൊരു കത്തി കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ ലോ ഡെൻസിറ്റി ആൻഡ് ലോ മെൽറ്റിംഗ് പോയിൻറ്റുമാണ് അവർക്കുള്ളത്. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. മോസ്റ്റ് നോൺ മെറ്റൽസ് പ്രൊഡ്യൂസ് അസിഡിക് ഓക്സൈഡ്സ് വെൻ ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ ഒരുവിധമുള്ള നോൺ മെറ്റൽസ് എല്ലാം അസിഡിക് ഓക്സൈഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാട്ടറിൽ ഡിസോൾവ് ആകുമ്പോൾ. അതുപോലെ മോസ്റ്റ് മെറ്റൽസ് പ്രൊഡ്യൂസ് ബേസിക് ഓക്സൈഡ്സ് വെൻ ഡിസോൾവ് ഇൻ വാട്ടർ. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററും പഠിച്ചു. നോൺ മെറ്റൽസ് അസിഡി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ അസിഡിക് ഓക്സൈഡ്സ് ആണ്, മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഓക്സൈഡ്സ് ആണെന്നുള്ളത്. അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ്. ഇനി നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് കടക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് വെൻ മെറ്റൽസ് ആർ ബേൺഡ് ഇൻ എയർ, അതായത് മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് ഓൾ മെറ്റൽസ് കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം മെറ്റൽ ഓക്സൈഡ്സ്. മെറ്റൽസും ഓക്സിജനും കൂടെ ചേർന്ന് മെറ്റൽ ഓക്സൈഡ് ഉണ്ടാവും. മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ് മെറ്റൽ ഓക്സൈഡ്. എക്സാമ്പിൾ 2Cu plus O2 gives 2CuO. 4Al plus 3O2 gives 2Al2O3. അതിൻ്റെ തന്നെ ഓക്സൈഡ്സ് ആണ്. സം മെറ്റൽ ഓക്സൈഡ്സ്, എക്സാമ്പിൾ അലൂമിനിയം ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ് എക്സെട്ര, ഷോ ബോത്ത് അസിഡിക് ആസ് വെൽ ആസ് ബേസിക് ബിഹേവിയർ. അപ്പോൾ ചില മെറ്റൽ ഓക്സൈഡ്സ് അസിഡിക് ബിഹേവിയറും കാണിക്കുന്നുണ്ട്, ബേസിക് ബിഹേവിയറും കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മെറ്റൽ ഓക്സൈഡ്സ് വിച്ച് റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആസ് വെൽ എസ് ബേസസ് ടു പ്രൊഡ്യൂസ് സോൾസ് ആൻഡ് വാട്ടർ ആർ നോൺ എസ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. അപ്പോൾ എ എൽ ടു ഒ ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ഓക്സൈഡാണ്. അത് ആസിഡുമായിട്ടും അതേസമയത്ത് ബേസുമായിട്ടും റിയാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊരു സാധനമാണ് ആസിഡുമായിട്ട് അല്ലെങ്കിൽ ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും തരുന്നുണ്ട്, അപ്പോൾ അവരെ നമ്മൾ ആംഫോട്ടെറിക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സോ ആസിഡ് ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്ന സോൾട്ടും വാട്ടറും തരും ചിലത്, ചിലത് ബേസുമായിട്ട് റിയാക്ട് സോൾട്ടും വാട്ടറും. പക്ഷേ ഇവർ രണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും ആസിഡുമായിട്ടും ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും സോൾട്ടും വാട്ടറും തരുന്നുണ്ടെങ്കിൽ നമ്മളിവരെ ആംഫോട്ടെറിക് ഓക്സൈഡ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഇതാണ്, അതായത് മെറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് കേസിലും സോൾട്ടും വാട്ടറും വരുന്നുണ്ട്, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴും ബേസും. അപ്പോൾ അങ്ങനെയുള്ളവരെ ആംഫോട്ടെറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നു. എ എൽ ടു ഒ ത്രീ പ്ലസ് അതൊരു മെറ്റൽ ഓക്സൈഡാണ്, മെറ്റൽ ഓക്സൈഡ് പ്ലസ് ഒരു ആസിഡാണ്, സിക്സ് എച്ച് സി എൽ ഗീസ് ടു എ എൽ സി എൽ ത്രീ പ്ലസ് ത്രീ എച്ച് ടു ഒ. അതെന്ന് പറയുന്നത് സോൾട്ട്, എ എൽ സി എൽ ത്രീ ഒരു സോൾട്ടാണ്. അടുത്തത് എ എൽ ടു ഒ ത്രീ പ്ലസ് ടു എൻ എ ഒ എച്ച് ഗീസ് ടു എൻ എ എ എൽ ഒ ടു പ്ലസ് എച്ച് ടു ഒ. അതും ടു എൻ എ എ എൽ ഒ ടു എന്ന് പറയുന്നതും ഒരു സോൾട്ടാണ്. അപ്പോൾ ഇത് രണ്ട് കേസിലും ഇത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആംഫോട്ടെറിക് ഓക്സൈഡ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലോട്ട് പോകാം. അടുത്തെന്ന് പറയുന്നത് മോസ്റ്റ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ഇൻസോലിബിൾ ഇൻ വാട്ടർ ബട്ട് സം ഓഫ് ദീസ് ഡിസോൾവ് ഇൻ വാട്ടർ. മോസ്റ്റ് മെറ്റൽ ഓക്സൈഡ്സും വാട്ടറിൽ ഇൻസോലിബിളാണ്, പക്ഷേ ചിലത് വാട്ടറിൽ ഡിസോൾവ് ആകുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവരെയാണ് ആൽക്കലീസ് എന്ന് പറയുന്നത്. എൻ എ ടു ഒ പ്ലസ് എച്ച് ടു ഒ ഗീസ് ടു എൻ എ ഒ എച്ച്, കെ ടു ഒ പ്ലസ് എച്ച് ടു ഒ ഗീസ് ടു കെ ഒ എച്ച്. അപ്പോൾ ഇവർ ഈ മെറ്റൽ ഓക്സൈഡ്സ് വാട്ടറുമായിട്ട് ഡിസോൾവ് ചെയ്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ആൽക്കലീസ്. അവർ വാട്ടറിൽ ഡിസോൾവ് ആകുന്നുണ്ട്. അടുത്തത് മെറ്റൽ സച്ച് എസ് പൊട്ടാസ്യം ആൻഡ് സോഡിയം റിയാക്ട് സോ വിഗറസ്ലി ദാറ്റ് ദേ ക്യാച്ച് ഫയർ ഇഫ് കെപ്റ്റ് ഇൻ ദ ഓപ്പൺ, ഹെൻസ് ദേ ആർ കെപ്റ്റ് ഇമേഴ്സ്ഡ് ഇൻ കെറോസിൻ ഓയിൽ. പൊട്ടാസ്യം സോഡിയവും നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്സിജനോട് റിയാക്ട് ചെയ്ത് പെട്ടെന്ന് വിഗറസ്ഡായിട്ട് റിയാക്ഷൻ നടക്കും, അതായത് ഫയർ ബ്ലാസ്റ്റ് പോലെയൊക്കെ വരാം, ഭയങ്കരമായിട്ട് തീ കത്തിപ്പിടിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അവർ റിയാക്ട് ചെയ്യാതിരിക്കാൻ അവർ കെറോസിൻ ഓയിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അടുത്തത് വാട്ട് ഹാപ്പൻസ്, അടുത്ത സ്ലൈഡിലോട്ട് നമുക്ക് പോകാം. വാട്ട് ഹാപ്പൻസ് വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ, മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. വാട്ട് ഹാപ്പൻസ് വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ.
മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് പ്രൊഡ്യൂസ് എ മെറ്റൽ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു മെറ്റൽ ഓക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും. മെറ്റൽ ഓക്സൈഡ് സെറ്റ് ആർ സോലിയബിൾ ഇൻ വാട്ടർ ഫോം മെറ്റൽ ഹൈഡ്രോക്സൈഡ്. ചില മെറ്റൽ ഓക്സൈഡ് പിന്നെ വാട്ടറിൽ സോലിയബിളാകും, പിന്നെയും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടറിൽ സോലിയബിളായി അവർ മെറ്റൽ ഹൈഡ്രോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ മെറ്റൽസ് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ. മെറ്റൽ പ്ലസ് വാട്ടർ ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. മെറ്റൽ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് മെറ്റൽ ഹൈഡ്രോക്സൈഡ്. മെറ്റൽസ് ലൈക്ക് പൊട്ടാസ്യം ആൻഡ് സോഡിയം റിയാക്ട്സ് വയലൻ്റ്ലി വിത്ത് കോൾഡ് വാട്ടർ. ദി റിയാക്ഷൻ ഈസ് സോ വയലൻ്റ് ആൻഡ് എക്സോതെർമിക് ദാറ്റ് ദ ഇവോൾവ്ഡ് ഹൈഡ്രജൻ ഇമ്മീഡിയറ്റ്ലി ക്യാച്ചസ് ഫയർ. അപ്പോൾ സോഡിയവും പൊട്ടാസ്യവും പെട്ടെന്ന് തണുത്ത വെള്ളം തന്നെ മതി അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജനും അതുപോലെ ഹീറ്റും എക്സോതെർമിക് ആയതുകൊണ്ട് ഹീറ്റ് പുറത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ ഭയങ്കര വയലൻ്റ് ആണ്. ഈ ഹൈഡ്രജൻ പെട്ടെന്ന് തന്നെ ഹീറ്റ് കൂടെ ഉണ്ടാവുന്നതുകൊണ്ട് ഹൈഡ്രജനോടൊപ്പം തന്നെ ഹീറ്റും വരുന്നതുകൊണ്ട് ഹൈഡ്രജൻ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തീ കത്തി അങ്ങ് പിടിക്കും. ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്തുന്ന ഒരു ഗ്യാസാണ്. അപ്പോൾ ഹീറ്റ് എനർജി ഇവിടെ ഉള്ളത് കാരണം പെട്ടെന്ന് തന്നെ തീ കത്തിപ്പിടിക്കും. അതിന് ഇക്വേഷൻ നോക്കാം. 2K+H2H2O ഗീവ്സ് 2KOH പ്ലസ് H2+ ഹീറ്റ് എനർജി. 2NA+2H2O ഗീവ്സ് 2NaOH പ്ലസ് H2+ ഹീറ്റ് എനർജി. അടുത്തത്, ദ റിയാക്ഷൻ ഓഫ് കാൽഷ്യം വിത്ത് വാട്ടർ ഈസ് ലെസ് വയലൻറ്റ്. ദ ഹീറ്റ് ഇവോൾവ്ഡ് ഈസ് നോട്ട് സഫീഷ്യൻ്റ് ഫോർ ദ ഹൈഡ്രജൻ ടു ക്യാച്ച് ഫയർ. അപ്പോൾ കാൽഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത്ര ഹീറ്റ് പുറത്ത് വരുന്നില്ല, അതുകൊണ്ട് ഹൈഡ്രജൻ അങ്ങനെ ഫയർ കത്തില്ല, ഹൈഡ്രജൻ പെട്ടെന്നൊന്നും കത്തില്ല. Ca+2H2O ഗീവ്സ് CaOH2+H2. കാൽഷ്യം സ്റ്റാർട്ട്സ് ഫ്ലോട്ടിംഗ് ബിക്കോസ് ദ ബബിൾസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് ഫോംഡ് സ്റ്റിക്ക് ടു ദ സർഫസ് ഓഫ് ദ മെറ്റൽ. കാൽഷ്യം ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും കാര്യം ഈ ഹൈഡ്രജൻ്റെ ബബിൾസ് ഉണ്ടായ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ ബബിൾസ് കാൽഷ്യത്തിൻ്റെ സർഫസിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. അത് കാരണം അത് കാൽഷ്യം ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അതാണ് ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, മെഗ്നീഷ്യം ഡസ് നോട്ട് റിയാക്ട് വിത്ത് കോൾഡ് വാട്ടർ. ഇറ്റ് റിയാക്ട് വിത്ത് ഹോട്ട് വാട്ടർ ടു ഫോം മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇറ്റ് ഓൾസോ സ്റ്റാർട്ട്സ് ഫ്ലോട്ടിംഗ് ഡ്യൂ ടു ദ ബബിൾസ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് സ്റ്റിക്കിംഗ് ടു ഇറ്റ് സർഫസ്. അപ്പോൾ മെഗ്നീഷ്യം കോൾഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല, അത് ഹോട്ട് വാട്ടർ യൂസ് ചെയ്താൽ മാത്രമേ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ മെഗ്നീഷ്യം കാൽഷ്യത്തിനെ പോലെ ഫ്ലോട്ട് ചെയ്യും ബബിൾസ് ഫോം ചെയ്തത് കാരണം. അടുത്ത, മെറ്റൽസ് ലൈക്ക് അലൂമിനിയം, അയൺ ആൻഡ് സിങ്ക് ഡു നോട്ട് റിയാക്ട് ഇത് വിത്ത് കോൾഡ് ഓർ ഹോട്ട് വാട്ടർ ബട്ട് ഡേ റിയാക്ട് വിത്ത് സ്റ്റീം ടു ഫോം മെറ്റൽ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. അപ്പോൾ അലൂമിനിയം, അയണും സിങ്കും ഒക്കെ ഹോട്ടിലും കോൾഡിലും റിയാക്ട് ചെയ്യില്ല, അതിനേക്കാളും റിയാക്റ്റീവായിട്ട് സ്റ്റീം കൊണ്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ 2Al+3H2O ഗീസ് Al2O3+3H2. 3Fe+4H2O ഗീസ് Fe3O4+4H2. മെറ്റൽസ് സച്ച് എസ് ലെഡ് കോപ്പർ സിൽവർ ആൻഡ് ഗോൾഡ് ഡു നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ അറ്റ് ഓൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ സിൽവർ ആഭരണങ്ങളും അതുപോലെ ഗോൾഡ് ആഭരണങ്ങളും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. വാട്ട് ഹാപ്പൻസ് വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ്സ്? മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മെറ്റൽ പ്ലസ് ഡൈല്യൂട്ട് ആസിഡ് ഗീവ്സ് സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ. മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ടും ഹൈഡ്രജനുമാണ് കിട്ടുന്നത്. കോപ്പർ ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് HCl. കോപ്പർ അതിൽ റിയാക്ട് ഡൈല്യൂട്ട് HCl റിയാക്ട് ചെയ്യില്ല. ഹൗ ഡു മെറ്റൽസ് റിയാക്ട് വിത്ത് സൊല്യൂഷൻസ് ഓഫ് അതർ മെറ്റൽ സോൾട്സ്? അതർ മെറ്റൽ സോൾട്സിൻ്റെ സൊല്യൂഷനുമായിട്ട് മെറ്റൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത്? അതായത് ഇക്വേഷൻ Fe+CuSO4 ഗീവ്സ് FeSO4+Cu. ഒരു മെറ്റൽ Fe ആണ്, CuSO4 മറ്റൊരു മെറ്റലിൻ്റെ സോൾട്ടാണ്. റിയാക്ട് ചെയ്യുമ്പോൾ എന്താവും? ഹൈലി റിയാക്റ്റീവായിട്ടുള്ള അയൺ Cu-നെ മാറ്റിയിട്ട് അയൺ അതിൻ്റെ സ്ഥാനത്ത് വരികയും Cu-നെ പ്രത്യേകം ആക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ ആണ്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മെറ്റൽ A+സോൾട്ട് സൊല്യൂഷൻ ഓഫ് ബി ഗീവ്സ് സോൾട്ട് സൊല്യൂഷൻ ഓഫ് A+മെറ്റൽ B. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഹൗ ഡു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് റിയാക്ട്? എങ്ങനെയാണ് മെറ്റൽസും നോൺ മെറ്റൽസും റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത്
പിക്ചറിലോട്ട് നോക്കാം. അതായത് സോഡിയം ഒരു മെറ്റലാണ്, ക്ലോറിൻ ഒരു നോൺ മെറ്റലാണ്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഞാൻ മറ്റ് അതായത് ഇതിൻ്റെ മെയിൻ പാർട്ട് പാർട്ടായിട്ട് എടുത്ത വീഡിയോയിൽ ഇത് നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. അതായത് സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് വണ്ണാണ്. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ ആ ഷെല്ലിൽ അങ്ങ് പോയി, പിന്നെ ഉള്ളത് ഒക്ടേറ്റ് സ്റ്റേറ്റ് ആയി കഴിയും. 2-8 എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലോട്ട് വരും. അപ്പോൾ അത് അതിനെ അറ്റൈൻ, അതിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസേ ഉള്ളൂ. ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് 2-8-8 ആവും. അപ്പോൾ ഈ സോഡിയത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യും, റിസീവ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ റിയാക്ഷൻ മെറ്റലും നോൺ മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പിക്ചറിൽ കണ്ടോ, അവസാനത്തെ സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പിക്ചറിൽ നോക്കാം, സോഡിയം എന്തായി മാറി? 2-8-1 എന്നുള്ള സോഡിയം 2-8 ആയി. സോഡിയം ഗീവ്സ് അപ്പോൾ സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ NA എന്തായി മാറും? NA+ ആയിട്ട് മാറും. NA+ ഒരു ഇലക്ട്രോൺ, മാറിയ ഇലക്ട്രോണിനെയാണ് +E- എന്ന് കാണിച്ചിരിക്കുന്നത്. സോഡിയം കാറ്റയോൺ. അതേപോലെ ക്ലോറിൻ ആണെങ്കിൽ 2-8-7 കൂടെ ആ പോയ സോഡിയത്തിൻ്റെ കൂടെയുള്ള ആ ഇലക്ട്രോൺ ഈ ക്ലോറിനിൽ വന്ന് ചേരും. ക്ലോറിൻ +1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് ചാർജാണ് കിട്ടുന്നത്. അപ്പോൾ 2-8-8 ആവും, ക്ലോറൈഡ് ആനയോൺ. ഇതാണ് സോഡിയം ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുകയും Na+ Cl- ആവുകയും. ഇനി തേർഡ് പിക്ചർ മറ്റൊരു എക്സാമ്പിളാണ്, Mg വെച്ചിട്ടുള്ള മറ്റൊരു എക്സാമ്പിളും കൂടെയാണ്. അപ്പോൾ അത് തേർഡ് പിക്ചറിലും അങ്ങനെയാണ്, Mg 2+ ആയി മാറും, +2 ഇലക്ട്രോൺ. അതായത് Mg അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണും ഓരോ ക്ലോറിന് വെച്ച് കൊടുക്കും. അപ്പോൾ അവിടെ MgCl2 ആണ് ഫോം ചെയ്യുന്നത്. ഓരോ ക്ലോറിനും ആ Mg ഔട്ടർ മോസ്റ്റ് ഓരോ ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ ഉണ്ട്, അത് ഓരോന്നിനെ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ Mg 2+ ആവും, Cl ഓരോന്നും മൈനസ് ചാർജും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് MgCl2 കിട്ടുന്നത്, MgCl2 ഫോം ചെയ്യുന്നത്, മെഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ ഇനി ഇങ്ങനെ ഫോം ചെയ്യുന്നതിനാണ് അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ദ കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ ടു എ നോൺ മെറ്റൽ ആർ നോൺ ആസ് അയോണിക് കോമ്പൗണ്ട്സ് ഓർ ഇലക്ട്രോ വാലൻറ്റ് കോമ്പൗണ്ട്സ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എവിടെ നിന്നാണ്? മെറ്റലിൽ നിന്ന് നോൺ മെറ്റലിലേക്ക്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് അയോണിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഇലക്ട്രോ വാലൻറ്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. ഫിസിക്കൽ നേച്ചർ. അയോണിക് കോമ്പൗണ്ട്സ് ആർ സോളിഡ്സ്, ഹാർഡ് ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ദേ ആർ ബ്രിട്ടിൽ ആൻഡ് ബ്രേക്ക് ഇൻ ടു പീസസ് വെൻ പ്രഷർ ഇസ് അപ്ലൈഡ്. അപ്പോൾ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നെഗറ്റീവും പോസിറ്റീവും അയോൺസും തമ്മിൽ. അതുകൊണ്ടാണ് അവർ സോളിഡ്സ് ഹാർഡാണ്, അയോണിക് കോമ്പൗണ്ട്സ് ഹാർഡായി നിൽക്കുന്നത്. അടുത്ത മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്സ്. അയോണിക് കോമ്പൗണ്ട്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്സ് ബിക്കോസ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ് ടു ബ്രേക്ക് ദ സ്ട്രോങ് ഇൻറ്റർ അയോണിക് അട്രാക്ഷൻ. അപ്പോൾ നല്ല ഒരു എമൗണ്ട് ഓഫ് എനർജി വേണം, ഹീറ്റ് എനർജി വേണം അതിനെ ബ്രേക്ക് ചെയ്യാൻ. സ്ട്രോങ് നെഗറ്റീവും പോസിറ്റീവ് അയോൺസും തമ്മിലുള്ള സ്ട്രോങ് അട്രാക്ഷനെ ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് എനർജി വേണം. അതുകൊണ്ടാണ് അവർക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത്. അടുത്തത് സോല്യുബിലിറ്റിയാണ്. അയോണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി സോല്യുബിൾ ഇൻ വാട്ടർ ആൻഡ് ഇൻസോല്യുബിൾ ഇൻ സോൾവെൻറ്റ് സച്ച് ആസ് കെറോസിൻ, പെട്രോൾ, എക്സെട്ര. അടുത്ത കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. എ സൊല്യൂഷൻ ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഇൻ വാട്ടർ കണ്ടെയ്ൻസ് അയോൺസ് വിച്ച് മൂവ് ടു ദ ഓപ്പോസിറ്റ് ഇലക്ട്രോഡ്സ് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ. അയോണിക് കോമ്പൗണ്ട്സ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബിക്കോസ് മൂവ്മെൻറ്റ് ഓഫ് അയോൺസ് ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ഈസ് നോട്ട് പോസിബിൾ ഡ്യൂ ടു ദർ റിജിഡ് സ്ട്രക്ചർ. ബട്ട് അയോണിക് കോമ്പൗണ്ട്സ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദ മോൾട്ടൻ സ്റ്റേറ്റ് ബിക്കോസ് ഇൻ ദിസ് സ്റ്റേറ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ്ലി charged ions are overcome due to the heat. അതായത് അവർ മോൾട്ടൺ സ്റ്റേറ്റിലാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. റിജിഡിൽ അവർ, അതായത് ഫിക്സഡ് പൊസിഷനാണ്, അപ്പോൾ അയോൺസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. മോൾട്ടൺ സ്റ്റേറ്റ് ആകുമ്പോൾ എന്താ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. പിന്നെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മോൾട്ടൺ സ്റ്റേറ്റ് ആവുക എന്ന് വെച്ചാൽ മെൽറ്റ് ചെയ്യുക, ഹീറ്റ് എനർജി കൊണ്ട് അവരുടെ സ്റ്റേറ്റ് മാറി വരികയാണ്. അപ്പോൾ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, നെഗറ്റീവും പോസിറ്റീവ് അയോൺസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ഹീറ്റ് ഓവർകം ചെയ്തിരിക്കുകയാണ്. ഹീറ്റ് അതിനെ മാറ്റി
ഹീറ്റ് വന്നത് കഴിഞ്ഞു അത് ലിക്വിഡ് സ്റ്റേറ്റിലായപ്പോൾ അവർക്ക് ഫ്രീ ടു മൂവ് ആണ്. അതുകൊണ്ടാണ് മോൾട്ടൺ സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് ഒക്കറൻസ് ഓഫ് മെറ്റൽസ് ആണ്. മിനറൽസ് എന്താണെന്ന് നോക്കാം. ദ എലമെൻറ്റ്സ് ഓർ കോമ്പൗണ്ട്സ് വിച്ച് ഒക്കെ നാച്ചുറലി ഇൻ ദ ഏർത്ത്സ് ക്രസ്റ്റാണ് മിനറൽസ് എന്ന് പറയുന്നത്. ഓസ്, മിനറൽസ് കണ്ടെയ്ൻ എ വെരി ഹൈ പെർസെൻറ്റേജ് ഓഫ് എ പെർട്ടിക്കുലർ മെറ്റൽ ആൻഡ് ദ മെറ്റൽ ക്യാൻ ബി പ്രോഫിറ്റബിളി എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്. ദീസ് മിനറൽസ് ആർ കോൾഡ് ഓസ്. മിനറൽസിൽ ഒരുപാട് ഭാഗവും ഇംപ്യൂറായിരിക്കും, അല്ലെ, ഒരു കുറച്ച് ഭാഗം പ്യുവറായിട്ടുള്ള മെറ്റൽ കാണും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ഓസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഓൺ ദ ബേസിസ് ഓഫ് റിയാക്ടിവിറ്റി. മെറ്റൽസ് ആർ ഗ്രൂപ്ഡ് ഇൻ ടു 3 കാറ്റഗറീസ്. മെറ്റൽസ് ഓഫ് ലോ റിയാക്ടിവിറ്റി, മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി, മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി. ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ ഒബ്ടെയിനിങ് ദ മെറ്റൽസ് ഫോളിങ് ഇൻ ഈച്ച് കാറ്റഗറി. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, സെവറൽ സ്റ്റെപ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് പ്യുവർ മെറ്റൽസ് ഫ്രം ഓർ. അപ്പോൾ പല ടെക്നിക്കും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ എക്സ്ട്രാക്ഷനിൽ നോക്കാം. അതായത് ആദ്യത്തെ സോഡിയം, രണ്ടാമത്തെ പിക്ചറിലോട്ട് നോക്കൂ. സോഡിയം, പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം, ഇവരൊക്കെ ആദ്യത്തെ റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ളവർ ഹൈ റിയാക്ടിവിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് റിഡക്ഷനാണ് അവരെ എക്സ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് ഇലക്ട്രോളിറ്റിക് റിഡക്ഷനാണ് ചെയ്യുന്നത്. അടുത്തത് സിങ്ക്, അയൺ, ലെഡ്, കോപ്പർ ഒക്കെ റിഡക്ഷൻ യൂസിങ് കാർബൺ ആണ്. അടുത്തത് സിൽവറും ഗോൾഡും ഫൗണ്ട് ഇൻ നേറ്റീവ് സ്റ്റേറ്റ്, അതായത് ഫ്രീ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ അടുത്ത ഫസ്റ്റ് പിക്ചറിലോട്ട് നോക്കാം. ഓറിൽ നിന്ന് അതിനെ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യും, ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കും. അതിന് മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി, മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി, മെറ്റൽസ് ഓഫ് ലോ റിയാക്ടിവിറ്റി, അല്ലെങ്കിൽ മെറ്റൽസ് ഓഫ് ഹൈ റിയാക്ടിവിറ്റി ഉള്ളവരെ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ ഓർ, അതിനെ ഇലക്ട്രോളിസിസ് ചെയ്തിട്ട് പ്യുവർ മെറ്റലിനെ എടുക്കും. ആ മെറ്റൽസ് ഓഫ് മീഡിയം റിയാക്ടിവിറ്റി ആണെങ്കിൽ ഒന്നുകിൽ കാർബണേറ്റ് ഓറും കാണും, സൾഫൈഡ് ഓറും കാണും. കാർബണേറ്റ് ഓറാണെങ്കിൽ കാൽസിനേഷൻ നടത്തും, സൾഫൈഡ് ഓറാണെങ്കിൽ റോസ്റ്റിംഗ് നടത്തും. അതിന് ശേഷം അവരുടെ തന്നെ ഓക്സൈഡ് ഓഫ് മെറ്റൽ കിട്ടും, അതിനെ റെഡ്യൂസ് ചെയ്യും, അതിനുശേഷം പ്യൂരിഫൈ ചെയ്ത് മെറ്റലിനെ കിട്ടും. അടുത്ത മെറ്റൽസ് ഓഫ് ലോ റിയാക്റ്റീവ് ആണെങ്കിൽ സൾഫൈഡ് ഓസ് ആയിരിക്കും, അതിനെ റോസ്റ്റിംഗ് നടത്തി മെറ്റൽ കിട്ടും, അതിനുശേഷം റിഫൈനിങ് നടത്തും. അടുത്ത എൻറിച്ച്മെൻറ്റ് ഓഫ് ഓസ്, ഓസ് മൈൻഡ് ഫ്രം ദ ഏർത്ത് ആർ യൂഷ്വലി കണ്ടാമിനേറ്റഡ് വിത്ത് ലാർജ് എമൗണ്ട്സ് ഓഫ് ഇമ്പ്യൂരിറ്റി സച്ച് എസ് സോയിൽ സാൻഡ് എക്സെട്ര കോൾഡ് ഗ്യാങ്. അപ്പോൾ ഓറ്, നമ്മൾ ഏർത്തിൽ നിന്ന് എടുക്കുന്ന ഓറിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് കാണും, അവരെയാണ് ഗ്യാങ് എന്ന് പറയുന്നത്. ദ പ്രോസസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ദ ഗ്യാങ് ഫ്രം ദ ഓർ ആർ ബേസ്ഡ് ഓൺ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്യാങ് ആൻഡ് ദ ഓർ. അപ്പോൾ ഗ്യാങ്ങിൻ്റെ ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ഓറിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യുന്നത്. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. എക്സ്ട്രാക്റ്റിംഗ് മെറ്റൽസ് ലോ ഇൻ ആക്ടിവിറ്റി സീരീസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ചാർട്ട് വെച്ചിട്ടുള്ള കാര്യമാണ്. എക്സ്ട്രാക്റ്റിംഗ് മെറ്റൽസ് ഇൻ ലോ, മെറ്റൽസ് ലോ ഇൻ ആക്ടിവിറ്റി സീരീസ്, താഴോട്ടുള്ള മെറ്റൽസിനെ എങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്സൈഡ്സ് ഓഫ് ദീസ് മെറ്റൽസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു മെറ്റൽസ് ബൈ ഹീറ്റിംഗ് അലോൺ. നമ്മൾ ഇവരുടെ ഓക്സൈഡ്സ് ആയിട്ടാണ് കാണുന്നത്, അവരെ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്താണ് നമ്മളിവരുടെ മെറ്റൽസ് എടുക്കുന്നത്. എക്സാമ്പിൾ, സിന്നബർ, ഓർ ഓഫ് മെർക്കുറി, വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ഇൻ എയർ ഇറ്റ് ഈസ് ഫേസ്റ്റ് കൺവേർട്ടഡ് ഇൻ ടു മെർക്കുറിക് ഓക്സൈഡ്, മെർക്കുറിക് ഓക്സൈഡ് ഇസ് ദെൻ റെഡ്യൂസ്ഡ് ടു മെർക്കുറി ഓൺ ഫെർദർ ഹീറ്റിംഗ്. 2HgS + 3O2 = 2HgO + 2SO2. പിന്നെ അതിനെ പിന്നെ ഹീറ്റ് ചെയ്യാണ്, 2HgO ഹീറ്റ് ചെയ്യുമ്പോൾ 2Hg + O2. അടുത്ത എക്സ്ട്രാക്റ്റിംഗ് മെറ്റൽസ് ഇൻ ദ മിഡിൽ ഓഫ് ആക്ടിവിറ്റി സീരീസ്, ദീസ് മെറ്റൽസ് ആർ യൂഷ്വലി പ്രസൻറ്റ് എസ് സൾഫൈഡ്സ് ഓർ കാർബണേറ്റ് in nature. First, metal sulfates and carbonates must be converted into metal oxide. ആക്കി മാറ്റണം സൾഫേറ്റ്സിനെയും കാർബണേറ്റ്സിനെയും. അതിനെന്ത് ചെയ്യാം, ദ സൾഫൈഡ്, അടുത്ത സ്ലൈഡാണ്. ദ സൾഫൈഡ് ഓൾസോ കൺവേർട്ടഡ് ഇൻ ടു ഓക്സൈഡ്സ് ബൈ ഹീറ്റിംഗ് സ്ട്രോങ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് എയർ. സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് എയറിനെ നമ്മൾ കൺട്രോൾ ചെയ്തല്ലേ വെക്കുന്നത്, നമ്മൾ എക്സസ് എയറിൽ നന്നായിട്ട് ഹീറ്റ് ചെയ്യും, അതിനെയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സൾഫൈഡ് ഓസിനെ ഓറായിട്ട് മാറ്റാനായിട്ട് റോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കാർബണേറ്റ് ഓസ് ആ ചേഞ്ച് ഇൻ ടു ഓക്സൈഡ്സ് ബൈ ഹീറ്റിംഗ് സ്ട്രോങ്ലി ഇൻ ലിമിറ്റഡ് എയർ,
കുറച്ച് എയർ കൊടുത്തിട്ട് ഹീറ്റ് ചെയ്യുന്നതിനാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്നത് കാർബണേറ്റ് ഓറിനെ ഓക്സൈഡ് ആക്കാനാണ്. എക്സാമ്പിൾ റോസ്റ്റിങ്ങിനെ നോക്കാം. 2ZnS+3O2 gives 2ZnO+2SO2. കാൽസിനേഷൻ ആണെങ്കിൽ ZnCO3 ഹീറ്റ് ചെയ്യുമ്പോൾ ZnO+CO2 വരും. കാർബണേറ്റ് ആയിട്ടും സിങ്ക് സൾഫൈഡും ആയിട്ടും നമുക്ക് വരുന്നുണ്ട്. കാർബണേറ്റിൻ്റെ ഫോമിലും സൾഫൈഡിൻ്റെയും, അപ്പോൾ രണ്ട് രീതിയിലും എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ദ മെറ്റൽ ഓക്സൈഡ്സ്, അപ്പോൾ ഓക്സൈഡ് ഫോം ചെയ്തു. ഇനി അതിന് എന്ത് ചെയ്യണം? ദ മെറ്റൽ ഓക്സൈഡ്സ് ആർ ദെൻ റെഡ്യൂസ് ടു ദ കറസ്പോണ്ടിങ് മെറ്റൽസ് ബൈ യൂസിങ് സ്യൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ് സച്ച് എസ് കാർബൺ. അപ്പോൾ അതിനെ കാർബൺ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ ZnO+C gives ZN+CO. അടുത്ത, ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ലൈക്ക് സോഡിയം, കാൽഷ്യം, അലൂമിനിയം എക്സെട്ര ആർ യൂസ്ഡ് ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ബിക്കോസ് ദേ ക്യാൻ ഡിസ്പ്ലേസ് മെറ്റൽസ് ഓഫ് ലോവർ റിയാക്ടിവിറ്റി ഫ്രം ദെയർ കോമ്പൗണ്ട്സ്. നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആയിട്ട് കാർബണെ കൂടാതെ സോഡിയം, കാൽഷ്യം, അലൂമിനിയം ഒക്കെ യൂസ് ചെയ്യാം. കാര്യം അവർ ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തി റിയാക്ഷൻ നടത്തുന്നുണ്ട്. അതായത് നമുക്ക് ആ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. 3MnO2+4Al gives 3Mn+2Al2O3+ ഹീറ്റ്. ഇവിടെ MnO2ലെ Al Mnനേക്കാളും റിയാക്ടിവിറ്റി കൂടിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? Mnനെ മാറ്റിയിട്ട് അവിടെ Al വന്നു. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തു മാറിയെന്നുള്ളത്. അപ്പോൾ Mnനെ നമുക്ക് പ്യുവറായിട്ട് കിട്ടും. ദീസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് ആർ ഹൈലി എക്സോതെർമിക്. ഒരുപാട് ഹീറ്റ് വരുന്നുണ്ട്. അതാണ് പ്രോഡക്റ്റിൽ ഹീറ്റ് വരുന്നുണ്ട്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾഡ് ഇസ് സോ ലാർജ് ദാറ്റ് ദ മെറ്റൽസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മോൾട്ടൻ സ്റ്റേറ്റ്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ്, ഈ ഹീറ്റ് ഒരുപാട് ലാർജ് ആയതുകൊണ്ട് ആ മെറ്റൽസ് എപ്പോഴും മെറ്റൽസ് ആ ഹീറ്റ് കൊണ്ട് മെൽറ്റായി അതിൻ്റെ മോൾട്ടൻ സ്റ്റേറ്റിലോട്ടാണ് വരുന്നത്. അടുത്ത, ദ റിയാക്ഷൻ ഓഫ് അയൺ 3 oxide Fe2O3+ അലൂമിനിയം ഈസ് യൂസ്ഡ് ടു ജോയിൻ റെയിൽവേ ട്രാക്സ് ഓർ ക്രാക്ഡ് മെഷീൻ പാർട്സ്. അതിനെയാണ് തെർമൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. Fe2O3+2Al gives 2Fe+Al2O3+ ഹീറ്റ്. ഇവിടെയും Fe റിയാക്ടിവിറ്റി കൂടിയതുകൊണ്ട്, അലൂമിനിയം Fe-നേക്കാളും റിയാക്ടിവിറ്റി കൂടിയതുകൊണ്ട് Fe-നെ മാറ്റിയിട്ട് അവിടെ അലൂമിനിയം വരുന്നുണ്ട്. അതുപോലെ ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് റെയിൽവേ ട്രാക്കുകളൊക്കെ ജോയിൻ ചെയ്യണപ്പോൾ ആ ഉണ്ടാവ ഹീറ്റ് വഴി അത് മോൾട്ടൻ സ്റ്റേറ്റിലായിരിക്കും ആ മെറ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്ലൈഡിലോട്ട് പോവാം. എക്സ്ട്രാക്റ്റിംഗ് മെറ്റൽസ് ടുവേർഡ്സ് ദ ടോപ്പ് ഓഫ് ദ ആക്ടിവിറ്റി സീരീസ്. ദീസ് മെറ്റൽസ് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദെയർ കോമ്പൗണ്ട്സ് ബൈ ഹീറ്റിംഗ് വിത്ത് കാർബൺ. നമുക്ക് നേരിട്ട് കാർബൺ വെച്ച് കഴിയില്ല. എക്സാമ്പിൾ, കാർബൺ കനോട്ട് റെഡ്യൂസ് ദ ഓക്സൈഡ്സ് ഓഫ് സോഡിയം, മെഗ്നീഷ്യം, കാൽഷ്യം, അലൂമിനിയം എക്സെട്ര ടു ദ റെസ്പെക്റ്റീവ് മെറ്റൽസ് ബിക്കോസ് ദീസ് മെറ്റൽസ് ഹാവ് മോർ അഫിനിറ്റി ഫോർ ഓക്സിജൻ ദാൻ കാർബൺ. ദേ ആർ ഒബ്റ്റെയിൻഡ് ബൈ ഇലക്ട്രോളൈറ്റിക് റിഡക്ഷൻ. നമുക്കിതിനെ കാർബൺ വെച്ച് റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. കാര്യം ഇവർക്ക് ഓക്സിജനുമായിട്ട് കൂടുതൽ അഫിനിറ്റി ഉണ്ട് കാർബണിനേക്കാളും. അതുകൊണ്ട് നമ്മളിവിടെ ഇലക്ട്രോളൈറ്റിക് റിഡക്ഷനാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, സോഡിയം, മെഗ്നീഷ്യം, കാൽഷ്യം ആർ ഒബ്റ്റെയിൻഡ് ബൈ ദ ഇലക്ട്രോളിസിസ് ഓഫ് ദർ മോൾട്ടൻ ക്ലോറൈഡ്സ്. അവരുടെ തന്നെ മോൾട്ടൻ ക്ലോറൈഡ്സിൻ്റെ ഇലക്ട്രോളൈസിസ് വഴിയാണ് ഉണ്ടാക്കുന്നത്. അതായത് നോക്കാം, ദ മെറ്റൽസ് ആർ ഡിപ്പോസിറ്റഡ് അറ്റ് ദ കാഥോഡ്. ഇവിടെ മെറ്റൽസ് കാഥോഡിൽ ഡിപ്പോസിറ്റ് ചെയ്യും. ക്ലോറിൻ ഈസ് ലിബറേറ്റഡ് അറ്റ് ദ ആനോഡ്. അറ്റ് കാഥോഡ്, കാഥോഡിൽ നടക്കുന്ന ഇക്വേഷൻ നോക്കാം. Na++ ഇലക്ട്രോൺ ഗീവ്സ് Na. അറ്റ് ആനോഡ് 2Cl- ഗീവ്സ് Cl2+2 ഇലക്ട്രോൺ. Cl- അതിലെ 2 ഇലക്ട്രോൺ മാറി അത് Cl2 ആയിട്ട് മാറുകയും Na+ ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്ത് അത് Na ആയിട്ട് മാറുകയും ചെയ്യുന്നു. അലൂമിനിയം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ ഓഫ് അലൂമിനിയം ഓക്സൈഡ്. അലൂമിനിയം ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ വഴിയാണ് അലൂമിനിയം ഓക്സൈഡ് ആയിട്ട് മാറുന്നത്. അടുത്ത, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. മെറ്റൽസിനെ റിഫൈൻ ചെയ്യുന്നതാണ് മറ്റൊന്ന്. മെറ്റൽസ്, ദ മെറ്റൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ വേരിയസ് റിഡക്ഷൻ പ്രോസസ് കണ്ടെയ്ൻ ഇമ്പ്യൂരിറ്റീസ്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഫോർ റിഫൈനിങ് ഇമ്പ്യൂർ മെറ്റൽ ഈസ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ആണ്. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ ഇമ്പ്യൂർ മെറ്റലാണ് ആനോഡായിട്ട്, പിക്ചറിൽ നോക്കാം, ഇമ്പ്യൂർ മെറ്റലാണ് ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് തിൻ സ്ട്രിപ്പ് ഓഫ് പ്യുർ മെറ്റലാണ് കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത്. സൊല്യൂഷൻ ഓഫ് മെറ്റൽ സോൾട്ടാണ് ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇമ്പ്യൂർ മെറ്റൽ ഇങ്ങനെ ആനോഡിൽ നിന്ന് ഇമ്പ്യൂർ കാഥോഡിൽ നിന്ന് പ്യുർ മെറ്റൽ, അതായത് ഇമ്പ്യൂർ ഭാഗം മൊത്തം കാഥോഡിലുള്ള ഇമ്പ്യൂർ ഭാഗം മൊത്തം ആനോഡിലെ ഇമ്പ്യൂറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇമ്പ്യൂർ മെറ്റൽ ഈസ് മെയ്ഡ് ദ ആനോഡാണല്ലോ. അതുപോലെ
ദ പ്യുവർ മെറ്റൽ ഫ്രം ദ ആനോഡ് ഡിസോൾവ് ഇൻ ടു ദ ആദ്യം പ്യുവർ മെറ്റൽ ആനോഡിലുള്ള പ്യുവർ മെറ്റൽ ഡിസോൾവ് ഇലക്ട്രോലൈറ്റിൽ ഡിസോൾവ് ചെയ്യും. അതുപോലെ അൻ ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് പ്യുവർ മെറ്റൽ ഫ്രം ദ ഇലക്ട്രോലൈറ്റീസ് ഡെപ്പോസിറ്റഡ് ഓൺ ദ കാഥോഡ്. ദ സൊല്യൂബിൾ impurities go into the solution whereas the insoluble impurities settle down at the bottom of the anode and are known as anode mud ait avade kidakkunnundu appo inginana nadakkunnathu pure metal ആനോഡിൽ നിന്ന് ഇലക്ട്രോലൈറ്റിലേട്ട് പോകും. ആൻഡ് ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് പ്യുവർ മെറ്റൽ ഫ്രം ദ ഇലക്ട്രോലൈറ്റീസ് ഡെപ്പോ തിരിച്ച് ആദ്യം ആനോഡിൽ നിന്ന് പ്യുവർ മെറ്റൽ ഇലക്ട്രോലൈറ്റിൽ പോകും. ആ കാര്യം ഇംപ്യുർ മെറ്റലാണ് ആനോഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള പ്യുവർ ഭാഗം ഇലക്ട്രോലൈറ്റിൽ വരും. ഇലക്ട്രോലൈറ്റിൽ നിന്ന് അതെന്ത് ചെയ്യും, തിൻ സ്ട്രിപ്പ് പ്യുവർ മെറ്റൽ നമ്മൾ കാഥോഡായിട്ട് എടുത്തിരിക്കുന്നുണ്ട്, അത് നേരെ കാഥോഡിലോട്ട് പോകും. അങ്ങനെ കാഥോഡിലെല്ലാം പ്യുവർ ഫോം ഡെപ്പോസിറ്റ് ചെയ്യും. ആനോഡിലുള്ള പ്യുവർ ഫോം എല്ലാം കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇംപ്യുർ താഴെ മഡായിട്ട് കിടക്കുകയും ചെയ്യും. അടുത്തത് പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ ആണ്. ദ റസ്റ്റിംഗ് ഓഫ് അയൺ ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ പെയിൻറ്റിങ് ഓയിലിംഗ് ഗ്രീസിങ് ഗാൽവനൈസിങ് ക്രോം പ്ലേറ്റിംഗ് ആനോഡൈസിങ് ഓർ മേക്കിംഗ് അലോയ്സ്. ഗാൽവനൈസേഷൻ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് സ്റ്റീൽ ആൻഡ് അയൺ ഫ്രം റസ്റ്റിംഗ് ബൈ കോട്ടിംഗ് ദം വിത്ത് എ തിൻ ലെയർ ഓഫ് സിങ്ക്. ദ ഗാൽവനൈസ്ഡ് ആർട്ടിക്കിൾ ഈസ് പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് റസ്റ്റിംഗ് ഈവൻ ഇഫ് ദ സിങ്ക് കോട്ടിംഗ് ഈസ് ബ്രോക്കൺ ബിക്കോസ് സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ അയൺ ആൻഡ് ഹെൻസ് ക്യാൻ ബി ഈസിലി ഓക്സിഡൈസ്. ദസ് വെൻ സിങ്ക് ലെയർ ബ്രേക്സ് ഡൗൺ ദ സിങ്ക് കണ്ടിന്യൂസ് ടു റിയാക്ട് ആൻഡ് ഗെറ്റ്സ് ഓക്സിഡൈസ് ഹെൻസ് അയൺ ഈസ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഈ സിങ്ക് കോട്ടിംഗ് പുറത്തുള്ളത് കാരണം സിങ്ക് ഓക്സിജനുമായിട്ട് നന്നായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിഡൈസ്ഡ് ഓക്സിഡൈസ് ആയിട്ട് പോവുകയും അതിനകത്തുള്ള അയൺ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അടുത്തത് അലോയിങ് ആണ്. അയൺ പ്ലസ് നിക്കൽ പ്ലസ് ക്രോമിയം എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്ന നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഹാർഡാണ്, തുരുമ്പും അടിക്കില്ല. അടുത്തത് അൻ അലോയ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ഡ് ഓഫ് ടു ഓർ മോർ മെറ്റൽസ് ഓർ എ മെറ്റൽ ആൻഡ് എ നോൺ മെറ്റൽ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ഫസ്റ്റ് മെൽറ്റിംഗ് ദ പ്രൈമറി മെറ്റൽ ആൻഡ് ഡിസോൾവിംഗ് ദ അതർ എലമെൻറ്റ്സ് ഇൻ ഇറ്റ് ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻസ്. ഇറ്റ് ഈസ് ദെൻ കൂൾഡ് ടു റൂം ടെമ്പറേച്ചർ. ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് എൻ അലോയ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്യുവർ മെറ്റൽസ്. പ്യുവർ മെറ്റൽസിനേക്കാളും കുറവായിരിക്കും അലോയുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും മെൽറ്റിംഗ് പോയിന്റും. എക്സാമ്പിൾ ബ്രാസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്, ബ്രോൺസ് ആൻ അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ. ദീസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി വെറസ് കോപ്പർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. ഈ കോപ്പർ രണ്ട് കേസിലും കോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് ഇവർ. ഇതിൽ നിന്നുണ്ടായ കോപ്പറിൽ നിന്നുണ്ടായ അലോയ് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. പക്ഷേ കോപ്പർ എന്ന് പറയുന്നത് എന്താണ്, യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഒരു വലിയ ചാപ്റ്ററാണ്. ഞാനിതിൻ്റെ പറയാവുന്നതിൻ്റെ മാക്സിമം ഷോർട്ടാക്കിയിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് പോയിൻ്റായിട്ട് പറഞ്ഞും പോയിട്ടുണ്ട്. ഇതിൽ എനിക്കറിയാം നിങ്ങൾക്ക് ഡൗട്ട് വരാം, പല കേസിലും നിങ്ങൾക്ക് ഇതെങ്ങനെ അങ്ങനെയെന്ന് വരാം. ജസ്റ്റ് നിങ്ങൾ ആ ഭാഗം അതിൻ്റെതായ ഭാഗം എടുത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്, അത് നന്നായിട്ട് നോക്കുക. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടേ ഇത് മനസ്സിലാവും. അല്ലാതെ ഞാനിത് ജസ്റ്റ് കുറേ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അതിൽ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.